റെയിൽബോർഡ്, ആളെ കൊല്ലാനുള്ള ലൈസൻസ് ഉണ്ട്. അടച്ചോനെ, ആ സൈക്കിളാൻ്റെ കൈകൊണ്ട് നിന്റെ പുറന്ന് തൃശ്ശൂർ പൂര ആവുമല്ലോ. കൊടം പൊട്ടിയില്ലേ, മണ്ണാണീ പൊട്ടു. മേലോട്ട് നോക്കി നടക്കുമ്പോൾ ആലോചിക്കണേ, ഇതിന്റെ ഒന്നാം സമ്മാനം ഇതിന് വല്ല കേട് പറ്റാ. നീ വായിച്ചുതരും സംഗതി, നീ ബേജാറാവണ്ട. നിനക്ക് കുടം കിട്ടിയാ പോരെ. ഇന്നാ ഒന്നോ രണ്ടോ കുടമാണി വാങ്ങിച്ചോ. എന്ത് പറ്റിയ മണി? ഏയ് ഒന്നുമില്ല, ആഴ്ചക്ക് ഒരു എട്ട് പത്ത് കുടം മേടിച്ചാലും പൊട്ടിക്കുന്നു. എത്ര പറഞ്ഞാലും കേക്കൂല, ചെറുതല്ലേ. അമ്മടി പോ. ഇല വന്ന് മുള്ളില് വീണാലും മുള്ളിയെ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ആ രാജപ്പേട്ട സ്ഥലമുണ്ട്. അബു നേരത്തെ ആണല്ലോ ഇന്ന് പടം മാറല്ലേ. ആരണ്യ സുന്ദരി നല്ല കോളാ. ആ എവിടെ നമ്മളെ രണ്ടാം സമ്മാനം? ഇല്ലടോ, അത് റിപ്പയർ ചെയ്തുകൊണ്ട് പോയി. ചതിച്ചോ? അവനെ നമ്മളെ കടന്റെ ആകെയുള്ള ഒരു അൾട്രേഷൻ 2-in-1 ടാപ്പ് റിക്കാർഡ്. വേറെ ഏതെങ്കിലും വരട്ടെ, അപ്പോ തരാം. ഇന്ന് ഈ ടി വി ആക്കിയാലോ, ഇവനെ ഞാൻ ഒന്നാം സമ്മാനാക്കും. അതെല്ലൊന്നും കയറി പിടിക്കാതെ രാവിലെ റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ളതാ. കൊടുക്കാന്ന് പാർട്സ് കിട്ടാൻ രണ്ടാഴ്ച പിടിക്കുന്നു പറഞ്ഞി. അങ്ങനൊക്കെ തന്നെയല്ലേ, ചോദിച്ചാ പൊടി പിടിക്കാതിരിക്കാൻ വീട്ടിൽ കൊണ്ടുവച്ചാന്ന് പറഞ്ഞി. വാടകന്റെ കാര്യത്തിലാണ് നിങ്ങൾ പേടിക്കണ്ട, ഇത് അഡ്വാൻസ് പിടിക്കേ. പോരാ, സാധനം ടി വിയാ, താ കുറെ രൂപ ഉണ്ടാക്കും. എവിടെ ഇപ്പൊ അതിൽ വരുന്ന സീരീസ് കണ്ട ഈ കുന്ദ്രാണ്ട തുറക്കാൻ തന്നെ ജനത്തിന് പേടിയാ. തുറക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. രാജപ്പൻ ചേട്ടന്റെ ഒരു 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 ഗൗരവം 25 ഉണ്ട്. ആർക്കുമ്പക്കാ കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ 20, കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വരൂ, കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ. ടീമിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം. നമുക്ക് ഒരു പ്രത്യേക ഒന്നാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. പരക്കല്ലേ ഹമാറ ജെയിംസ് പരക്കും, നമ്മളെ കസ്റ്റംസേഴ്സിന് രോഗം പിടിക്കും. ഇക്കാക്ക് അത് പറയാം, കൂകി കൂകി ഞമ്മക്ക് ടി വി പിടിച്ചെന്നാ തോന്നണത്. ദേ തമാശ പറയാൻ ഞാനൊന്ന് വെച്ചെന്നാലോ. നിങ്ങൾക്ക് അടിക്കുന്ന മുഖം പറയണ്ടല്ലോ. സഹോദരന്മാരെ, ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ധൈര്യമായി കളത്തിലേക്ക് കാശ് വെക്കൂ, ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു. ബേയ് രാജാ, ബേയ് ബേയ്, അങ്ങനെ ബേയ്. നിർഭാഗ്യവാന്മാർ, നിങ്ങൾക്കാർക്കും അടിച്ചില്ല, അടിച്ചത് കമ്പനിക്ക്. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. സുകുമാരക്കുറിപ്പ് 9-ാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് എന്നോട് സമ്മാനം മേടിച്ചിട്ടുള്ളത്. ബേയ് രാജാ, ബേയ്. ഇതാ ഒരു ഭാഗ്യവാൻ, 3 മുട്ടുസൂചി സമ്മാനം. പിടി 10 രൂപയ്ക്ക് 3 മുട്ടുസൂചി സമ്മാനം. ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടിവിയിലോ എത്തും. അതാണ് അബൂ ലക്കി സെന്ററിന്റെ ഒരു അൾട്രേഷൻ. നീ വാടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളിപ്പീരങ്ങി. ഇക്ക ഇന്ന് നല്ല കോളാണല്ലോ. എനിക്കൊരു 5 രൂപ. 10 പൈസ പണി തീരാതെ തരൂല, തന്നാ നീ മുങ്ങും. മുങ്ങുലുക്ക, ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കണം. അവന്റെ ഒരു മുടിഞ്ഞ വിശപ്പ്. എടാ നിന്റെയൊക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം നിലയിലെത്തിച്ചേ. എന്നാ പോയി തൽക്കാലം ഒരു ചായ കുടിച്ചിട്ട് പോരെ. ഞാൻ പോയി വാന്ന്. ഇക്ക ഇക്ക സിനിമ വിട്ട്. പോലീസോ? ഇല്ലിക്ക സിനിമ വിട്ടെന്ന്. ഇക്കക്ക് എപ്പോഴും പോലീസ് പോലീസ് എന്നുള്ള ഒറ്റ പേടിയേ ഉള്ളൂ. പേടി അമ്മ കണിക്കല്ല, നീ വിളിച്ചു കൂടെ. ആ വരൂ വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ഒന്നാം സമരം ടി വി, രണ്ടാം സമരം സൈക്കിൾ. ആ വരൂ വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ധൈര്യമായിട്ട് വെച്ചോളൂ, വെച്ചോളൂ, ധൈര്യമായിട്ട് വെച്ചോളൂ. ആണ് ആരും മടിച്ചു കേൾക്കണ്ട, ധൈര്യമായി വെച്ചോളൂ. അബൂ ലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ, സുഹൃത്തുക്കളെ 1-ാം സമ്മാനം ടി വി, 2-ാം സമ്മാനം സൈക്കിൾ. ബേയ് ബേയ് രാജാ, ബേയ് ധൈര്യമായിട്ട് ബേയ്. ഞാൻ കറക്കാം. സ്വീപ്പാക്കരുത്, നിങ്ങൾ കറക്കാൻ നമ്മൾ ആകെ കറങ്ങിപ്പോവും. ബേജാറാക്കണ്ട, നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ വേറെ സ്ഥലം വിട്ടോളി. മാറണോ? ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ. ഞാനത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ്. ഇവൻ തട്ടിപ്പ് എവിടെ?
കാശ് കൊടുത്തിട്ട് പോ. അതിന് ആരെവിടെ പോളി, അവരെന്റെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഒന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല, എല്ലാരും കൂടി യൂണിയൻ ആയിട്ടാണല്ലോ. എന്റെ സൈക്കിൾ എവിടെ? അത് പറയാൻ ഞാൻ നിങ്ങളെ വന്ന് കാണും വിചാരിച്ചാ. ഇപ്പൊ കണ്ട് നന്നായി. വളച്ചിട്ടാ കാര്യം വേണോ? എന്റെ ടിവി എവിടെ? പറയും മങ്ങൾ ഞെട്ടരുത്. കേട്ടോളി, ഞാൻ എന്റെ ലക്കി സെന്റർ അടിച്ചു പൊളിച്ചു. താനല്ല നാട്ടുകാർ? നാട്ടുകാർ തുടങ്ങി വെച്ചി. അതെന്തെങ്കിലും കൂടി ഒരു ആവശ്യം. കാരണം ഇൻഷുറൻസ് പൈസ ഇട്ടാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കുറച്ചൊന്നല്ല, 100,000 rupees പി എസ് ഇൻഷുറൻസാ. തകർത്തോണ്ട് കാശ് കിട്ടൂ? കിട്ടുമോന്ന് ചോദിച്ചാ സർക്കാരിന്റെ കാര്യല്ലേ. ഇതൊക്കെ കിട്ടി വരാൻ കുറച്ച് താമസിക്കും. കിട്ടിയാൽ നിങ്ങളെ സൈക്കിളിന്റെയും ടിവിന്റെയും വാച്ചിന്റെയും പൈസ ഒക്കെ തരും. യാതൊരു സംശയവും. അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്റെ കളിതമാശാണ് ഈ ഇൻഷുറൻസ്. അതുകൊണ്ട് നിങ്ങളടുത്ത് 10 rupees നാളെ രാവിലെ ക്ലെയിമിങ്സിന് പോകാനുള്ളതാ. നാളെ പോയിട്ടില്ലേ പിന്നെയും താമസിക്കും. ഇതിപ്പോ കിട്ടാന്നുള്ളത് നമ്മളൊക്കെ ആവശ്യമല്ലേ. ഇനി ഇൻഷുറൻസ് കിട്ടാതെ നമ്മൾ നമ്മൾ കാണുന്ന പ്രശ്നമല്ല. ഓ, അപ്പോ ഇതിനു വേണ്ടത് മറ ചെയ്തോ? എടോ, ഒന്ന് എണീറ്റ് പോണ്ടോ? ഇത് ഞാൻ കെടുക്കുന്ന സ്ഥലാ. ഭാവി ചെല്ലിനോർത്ത് പാതാളെന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാന്. വേലായുധനെന്ന് പറഞ്ഞാ മതി. ഓ, ആ പിശാശി പിന്നി വന്നോ? റൊക്കി ഇല്ല അവിടെ, അവൻ ഉറങ്ങുവാ. നിങ്ങടെ പൊന്നുമൻ റൊക്കി അവിടെ നിന്ന് പൊക്കേ. എന്തിനാ നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? എടാ, ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റാണോ? ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ ഇരുന്നട്ടെ. സൂചിപ്പിക്കലൊന്നും വേണ്ട. പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 rupees അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി. എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ, തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ്ക തന്നെച്ചാ മതി. എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ. 1 liter പാല് കിട്ടുന്ന പശുവിന് വേണമെന്നുള്ള വേലായുധേട്ടൻ പറഞ്ഞത്? അതെ. ആ, എന്നാ 1.5 liter പാലുള്ള പശുവിന് ഞാൻ തരും, പറ്റുമോ? അതേ വിലക്കിന്ന്? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോടോ? ദേ, ഇനി എന്നെ പറ്റിച്ചാലെന്റെ വിധം മാറും. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ളൊരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ അതിന്റെ കേട്. ഒന്ന് മാറിക്കതല്ലേ, മൂത്ത് നരച്ചു, എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ.